നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ഇലവൻത്ത് ചാപ്റ്ററായ ത്രീ ഡയമെൻഷണൽ ജിയോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് ഇലവൻ പോയിന്റ് ടു ആണ് അതിലെ ട്വൽവ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ട്വൽത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി സോ ദാറ്റ് ദ ലൈൻസ് നമുക്ക് രണ്ട് ലൈൻ തന്നിട്ടുണ്ട് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് റൈറ്റ് ആംഗിൾ ആണ് അതായത് അത് തമ്മിൽ പെർപെൻഡിക്കുലർ ടു ഈച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഈ പിയുടെ വാല്യൂ കണ്ടുപിടിച്ച് കൊടുക്കണം അപ്പോൾ ഈ ലൈനുകളുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മളൊന്ന് മാറ്റി എഴുതണം ശേഷം വേണം നമുക്കത് ചെയ്യാൻ കാരണം ഇപ്പോൾ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആദ്യം എന്താണെന്ന് പറഞ്ഞു തരാം എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ ഇത് ഓൾറെഡി ഈ ലൈൻസൊക്കെ റൈറ്റ് ആങ്കിളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അതായത് അതൊക്കെ പെർപെൻഡിക്കുലർ ആണെന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ചെയ്ത് കഴിഞ്ഞാൽ അത് സീറോ ആണെന്നാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പീയുടെ വാല്യൂ കണ്ടുപിടിക്കാം ഈ എ വൺ ബി വൺ സി വൺ അല്ലെങ്കിൽ എ ടു ബി ടു സി ടു എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ ലൈനുകളുടെയൊക്കെ ഡയറക്ഷൻ റേഷ്യോസ് അല്ലേ അപ്പോൾ ഈ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഈ താഴെ എഴുതുന്ന ത്രീ ടു പി ടു അതുപോലെ ഇവിടെ ത്രീ പി വൺ അതൊക്കെയാണ് വരിക പക്ഷെ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എക്സ് വൺ ബൈ എ വൺ കൾ ടൂ വൈ മൈനസ് വൈ വൺ ബൈ ബി വൺ കൾ ടു സെഡ് മൈനസ് സെഡ് വൺ ബൈ സി വൺ ഇപ്പോൾ രണ്ട് ലൈനുള്ളതുകൊണ്ടാണ് എ വൺ ബി വൺ സി വൺ യൂസ് ചെയ്തത് അപ്പോൾ ഇപ്പം നമ്മളിത് സ്റ്റാൻഡേർഡ് ഫോമിലാക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എ വൺ ഇസ് ഈക്വൾ ടു ത്രീ ബി വൺ ഇസ് ഈക്വൽ ടു ടു പി അങ്ങനെ എഴുതും പക്ഷെ അത് തെറ്റാണ് അപ്പം ആദ്യത്തിന് ഈയൊരു ഫോമിലേക്ക് എക്സ് മൈനസ് എക്സ് വൺ അല്ലെങ്കിൽ വൈ മൈനസ് വൈ വൺ ആ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതണം അപ്പോൾ ആദ്യത്തെയാണ് ഞാൻ എഴുതാൻ പോകുന്നത് ഇവിടെ വൺ മൈനസ് എക്സ് ബൈ ത്രീന്ന അപ്പം വൺ മൈനസ് എക്സിന് നമുക്ക് എന്താക്കണം എക്സ് മൈനസ് വണ്ണേ അപ്പോൾ അവിടെ ഒരു മൈനസ് നമ്മളിവിടെ പുറത്തേക്ക് എടുത്തു അല്ലേ ആ മൈനസ് നമുക്ക് ആരുടെ കൂടെ കൊടുക്കാം ത്രീയുടെ കൂടെ കൊടുക്കാം ഇത് തന്നെയല്ലേ ഇത് വൺ മൈനസ് എക്സ് ബൈ ത്രീ എന്ന് പറയുന്നത് തന്നെയല്ലേ എക്സ് മൈനസ് വൺ ബൈ മൈനസ് ത്രീ എന്ന് പറയുന്നത് അപ്പോൾ അതിന് അങ്ങനെ എഴുതി അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ ഇവിടെ നോക്കിയേ സെവൻ മൈനസ് ഫോർട്ടീൻ ബൈ ടു പി അപ്പോൾ ഞാനിവിടെ സൈഡിൽ എഴുതി കാണിച്ചുതരാം സെവൻ മൈനസ് ഫോർട്ടീൻ ബൈ ടു പി അപ്പോൾ ഇതിൻ്റെ സെവൻ കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തു അപ്പോൾ ഇവിടെ എന്തായി വൈ മൈനസ് കോട്ടിയിൽ നിന്ന് പുറത്തിടുക്കുമ്പോൾ ടു ഡിവൈഡഡ് ബൈ ടു പിന്നെ നമുക്ക് വൈ മൈനസ് വൈ വണ് മുകളിൽ കാണാൻ പാടുള്ളൂ അല്ലേ അപ്പോൾ ഈ സെവനെ കൂടി നമുക്ക് ഇവിടെ താഴ്ത്തിക്ക് കൊണ്ടുവരാം അപ്പോൾ ടു പി ബൈ സെവൻ അപ്പം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം വൈ മൈനസ് ടു ഡിവൈഡഡ് ബൈ ടു പി ബൈ സെവൻ കണ്ടോ അപ്പോൾ നമ്മുടെ ബി വൺ ഇവിടെ ചേഞ്ച് വന്നു നമ്മൾ ഇതിൽ നോക്കി എഴുതുകയാണെങ്കിൽ ബി വൺ ടു പിന്നെ എഴുതിട്ടുണ്ടായിരുന്നുള്ളോ അല്ലേ അടുത്തത് അടുത്ത് പിന്നെ കറക്റ്റായിട്ടാണ് എഴുതിരിക്കണേ സെഡ് മൈനസ് ത്രീ ബൈ ടു നമ്മുടെ ഈ കറക്റ്റ് ഫോമിലാണ് ഇനി ഈ രണ്ടാമത്തെ ലൈൻ ഇതുപോലെ നമുക്ക് എഴുതാം കണ്ടോ എന്താണ് സെവൻ മൈനസ് സെവൻ എക്സ് ഡിവൈഡ് ബൈ ത്രീ പി അപ്പോൾ നമുക്കൊരു സെവൻ എഴുതുന്നത് കോമൺ ആയിട്ട് എടുത്ത് കൊടുക്കുമ്പോൾ വൺ മൈനസ് എക്സ് വരും ഡിവൈഡഡ് ബൈ ത്രീ പി വരും പിന്നെ ഈ സെവനെ നമുക്ക് ഇവിടെ വേണ്ട അല്ലേ ഇവിടെ കൊടുക്കാം ശരിയായോ ഇല്ല ഇവിടെ വൺ മൈനസ് എക്സാ അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം എക്സ് മൈനസ് വണ് എഴുതണമെങ്കിൽ ഇരുവിടെ ഒരു മൈനസ് വൺ അല്ലേ ഒരു മൈനസ് നമ്മൾ പുറത്തേക്ക് എടുക്കണ്ട ആ മൈനസിന് നമുക്ക് ഇവിടേക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് മുഗൾ ഭാഗം അവിടെ കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമ് പോലെയായില്ലേ അപ്പോൾ എക്സ് മൈനസ് വൺ ബൈ ഇത് ആദ്യത്തെ സെറ്റാണേ അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നമുക്ക് എ വൺ ഈക്വൾ ടു മൈനസ് ത്രീ ബി വൺ ഇസ് ഈക്വൽ ടു ടു പി ബൈ സെവൻ സി വൺ ഇസ് ഈക്വൽ ടു ടു എന്ന് എഴുതാം ഇത് രണ്ടാമത്തെ ലൈനിൽ ആദ്യത്തെ ഇപ്പം നമ്മളിങ്ങനെ മാറ്റി എഴുതിയില്ല എന്താണ് എക്സ് മൈനസ് വൺ ബൈ മൈനസ് ത്രീ പി ബൈ സെവൻ ഈക്വൽ ടു ഇത് കറക്റ്റ് തന്നെയാണ് വൈ മൈനസ് ഫൈവ് ബൈ വൺ അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വൈ മൈനസ് വൈ വൺ എന്നുള്ള രീതിയിൽ അവിടെ കിടക്കണത് അടുത്തത് സിക്സ് മൈനസ് സെഡ് നമുക്ക് ജസ്റ്റ് ഒരു മൈനസ് സൈൻ പുറത്തേക്ക് എടുത്താൽ മതി ഇവിടെ സെഡ് മൈനസ് സിക്സ് ആവും അല്ലേ ആ പുറത്തെടുത്ത മൈനസിന് നമുക്ക് ഫൈവിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ മൈനസ് ഫൈവ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ ടു എന്ത് കിട്ടും മൈനസ് ത്രീ പി ബൈ സെവൻ ബി ടു എന്ന് പറയണത് വൺ സി ടു എന്ന് പറയണത് മൈനസ് ഫൈവ് അപ്പം നമുക്ക് ഈ ഒരു ഫോമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മളെ ഡയറക്ഷൻ റേഷ്യോ ആയിട്ടുള്ള എ ബി സി അല്ലെങ്കിൽ എ വൺ ബി വൺ സി വൺ ഒക്കെ എഴുതാൻ ഇനി പെർപെൻഡിക്കുലർ ആണ് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ ആ റൈറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ലൈൻസ് ആർ ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ അല്ലേ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ദാറ്റ് ഈസ് എന്താണ് എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ഈക്വൽ ടു സീറോ ആയിരിക്കും അതാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈക്വൽ ടു സീറോന്ന് ധൈര്യമായിട്ട് നമുക്ക് എഴുതാം ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നിട്ട് പി കണ്ടുപിടിക്കാം എ വൺ എത്രയാണ് മൈനസ് ത്രീ മൈനസ് ത്രീ ഇൻ എ ടു എത്രയാണ് മൈനസ് ത്രീ പി ബൈ സെവൻ പ്ലസ് ബി വൺ എത്രയാണ് ടു പി ബൈ സെവൻ ഇൻറ്റു ബി ടു എത്രയാണ് വൺ പ്ലസ് സി വൺ ഇവിടെ ടു ആണ് സി ടു ഇവിടെ മൈനസ് ഫൈവ് ആണ് ഈക്വൽ ടു സീറോ എന്ന് എഴുതുക ഇതെന്തായി മൈനസ് മൈനസ് പ്ലസ് ആയി നയൻ പി ബൈ സെവൻ പ്ലസ് ഇവിടെ എന്ത് വരും ടു പി ബൈ സെവൻ മൈനസ് ടെൻ അല്ലേ ടു ഇൻറ്റു മൈനസ് ഫൈവ് മൈനസ് ടെൻ ഈക്വൽ ടു സീറോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് രണ്ടും ഒരേപോലെയാണ് അല്ല ഡിനോമിനേറ്റർ ആണ് ജസ്റ്റ് രണ്ടും ആഡ് ചെയ്യാം എല്ലാം പീയുടെ ടൈമാണ് അപ്പോൾ എന്ത് വരും ഇലവൻ പി ബൈ സെവൻ മൈനസ് ടെന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ അത് ഈക്വൽ ടു ടെൻ എന്ന് എഴുതാൻ പറ്റുമല്ലേ അപ്പം പി ഈക്വൽ ടു എന്ത് വരും ടെൻ സെവൻ നോമിനേറ്ററിലേക്ക് പോവും ഇലവൻ ഡിനോമിനേറ്ററിൽ വരും അതായത് സെവൻറ്റി ബൈ ഇലവൻ പീയുടെ വാല്യൂ എന്ത് കിട്ടി സെവൻറ്റി ബൈ ഇലവൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന രണ്ട് ലൈൻസ് പെർപെൻറ്റിക്കുലർ ടു ഈച്ച് എതർ എന്ന് അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തില്ലേ ഈക്വൽ ടു സീറോ അപ്പോൾ നമ്മൾ എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ചെയ്യുന്ന സമയത്ത് അത് സീറോ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ രണ്ട് ലൈൻസ് എന്താണ് പെർപെൻറ്റിക്കുലർ ടു ഈച്ച് എതർ ആണെന്ന് അപ്പോൾ ഇവിടെ നോക്കിയേ എക്സ് മൈനസ് എക്സ് വൺ വൈ മൈനസ് വൈ വൺ ഇവിടെ വൈ പ്ലസ് ടു നമുക്ക് വൈ മൈനസ് മൈനസ് ടു അപ്പോൾ അത് കുഴപ്പമില്ല അതുപോലെ സെഡ് മൈനസ് സീറോ കുഴപ്പമില്ല ഇവിടെ എക്സ് മൈനസ് സീറോ വൈ മൈനസ് സീറോ സെഡ് മൈനസ് സീറോ അപ്പോൾ എല്ലാം സ്റ്റാൻഡേർഡ് ഫോമിലൊക്കെ കിടക്കണം അപ്പോൾ ഇതിൽ നമുക്ക് എ വൺ എന്താണെന്ന് എഴുതാം എ വൺ ഈക്വൽ ടു സെവൻ എ ടു ഈക്വൽ ടു മൈനസ് ഫൈവ് എ ടു അല്ല ബി വൺ ആണ് ബി വൺ ഈക്വൽ ടു മൈനസ് ഫൈവ് സീ വൺ ഇസ് ഈക്വൽ ടു വൺ ഇനി അടുത്ത ലൈനിൽ നോക്കിയിട്ട് പറഞ്ഞേ എ ടു ഇ സിക്വൽ ടു വൺ ഇതൊക്കെ നമ്മുടെ ഡയറക്ഷൻ വേഷുവാണേ ബി ടു ഇ സി ഈക്വൽ ടു ടു സി ടു ഇ സിക്വൽ ടു ത്രീ നമുക്ക് എന്താ വേണ്ടത് എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു കണ്ടുപിടിക്കുക സീറോ ആണെങ്കിൽ പെർപെൻഡിക്കുലർ ടു ഈച്ചതെന്ന് പറയാം ഈക്വൽ ടു എ വൺ ത്രീ ആയിരുന്നു സെവൻ എ ടു വൺ പ്ലസ് ബി വൺ മൈനസ് ഫൈവ് ബി ടു ടു പ്ലസ് സി വൺ വൺ സി ടു

ഫോർട്ടീൻ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫൈൻ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് രണ്ട് ലൈൻ നമുക്ക് വെക്റ്റർ ഫോർമുല തന്നിരിക്കണേ അവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അതിനുള്ള നമ്മുടെ ഒരു ഫോർമുല ഉണ്ടല്ലോ നമ്മുടെ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയാണ് ഡി സി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ടു വെക്ടർ എ ടു മൈനസ് വെക്ടർ എ വൺ ഡോട്ട് വെക്റ്റർ ബി വൺ ക്രോസ് വെക്റ്റർ ബി ടു ഡിവൈഡഡ് ബൈ നിതിൻ്റെ മോഡുലസ് മോഡലസ് വെക്ടർ ബി വൺ ക്രോസ് വെക്ടർ ബി ടു ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിൽ എന്തൊക്കെ വേണം ആദ്യം നമുക്ക് വെക്ടർ എ വണ്ണും എ ടൂം ബി വൺ ബി ടു ഏതാന്ന് നോക്കാം വെക്ടർ ഫോമിലാണ് നമുക്ക് ലൈൻസുകൾ അപ്പോൾ ഇതിലെ ഇതാണ് നമ്മുടെ എ വൺ ഇതാണ് നമ്മുടെ എ ടു പിന്നെ ഇതാണ് നമ്മുടെ ബി വൺ ഇതാണ് നമ്മുടെ ബി ടു അത് കാണുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ അറിയണം അല്ലേ അപ്പോൾ വെക്ടർ എ വൺ വെക്ടർ എ വൺ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ടു ജെ പ്ലസ് കെ ഇനി വെക്ടർ എ ടു വെക്ടർ എ ടൂ എന്ന് പറയുമ്പോൾ രണ്ടാമത്തേന്റെ അല്ലേ ടു ഐ മൈനസ് ജെ മൈനസ് കെ ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സബ്ട്രാക്ഷൻ കണ്ടുപിടിക്കണം അല്ലേ വെക്ടർ എ ടൂ മൈനസ് വെക്ടർ എ വൺ കണ്ടുപിടിക്കണം അതുപോലെ ഇത് ബി വൺ ഇത് ബി ടു അല്ലെ വെക്ടേഴ്സ് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണണം കിട്ടിയ രണ്ട് ആൻസറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് അതാണ് നമ്മുടെ ന്യൂമറേറ്റർ പിന്നെ ഈ ക്രോസ് പ്രോഡക്റ്റിൻ്റെ മോഡുലെസ് വാല്യൂ അതാണ് ഡിനോമിനേറ്റർ അപ്പോൾ ഓരോന്നായിട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ വെക്ടർ എ ടു മൈനസ് വെക്ടർ എ വൺ എന്ന് പറയുമ്പോൾ ടു ഐ അല്ലേ കറസ്പോണ്ടിങ് കമ്പോണൻറ്റുകൾ തമ്മിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക ടു ഐ മൈനസ് ഐ അപ്പോൾ ഐ മൈനസ് ജെ മൈനസ് ടു ജെ അല്ലെ എവിടെ മൈനസ് വരും അപ്പോൾ മൈനസ് ത്രീ ജെ മൈനസ് കെ ഇത് മൈനസ് ആവൂല മൈനസ് കെ അപ്പോൾ മൈനസ് ടു കെ അപ്പോൾ ഐ മൈനസ് ത്രീ ജെ മൈനസ് ടു കെ ആണ് നമ്മുടെ വെക്ടർ എ ടു മൈനസ് വെക്ടർ എ വൺ ഇനി നമുക്ക് എന്ത് ചെയ്യണം വെക്ടർ ബി വണ്ണും ബി ടു എന്താന്ന് എഴുതണം അല്ലേ വെക്ടർ ബി വൺ ഇസ് ഈക്വൽ ടു ഞാൻ ആദ്യം ഇവിടെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വെക്ടർ ബി വൺ വരെ ലാംഡ ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് എഴുതില്ലേ ഇതാണ് വെക്ടർ ബി വൺ ഇതാണ് വെക്ടർ ബി ടു അപ്പോൾ ഞാൻ അത് നെക്സ്റ്റ് പേജിൽ ചെയ്യാം അപ്പം നമുക്കത് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ വെക്ടർ ബി വൺ ഇസ് ഈക്വൽ ടു ഐ മൈനസ് ജെ പ്ലസ് കെ ഇനി വെക്ടർ ബി ടു എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ലൈനിൽ മ്യൂ ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എഴുതുന്നില്ലേ ടു ഐ പ്ലസ് ജെ പ്ലസ് ടു കെ അപ്പോൾ അത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തന്നുമല്ലോ ഇനി നമുക്കിതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണാം വെക്റ്റർ ബി വൺ ക്രോസ് വെക്റ്റർ ബി ടു ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാണ് മോഡലസ് ഐ ജെ കെ ആദ്യത്തിൻ്റെ ഇതല്ലേ വൺ മൈനസ് വൺ വൺ അതിൻ്റെ കോമ്പോണൻറ്റുകൾ നമ്മൾ എഴുതുക ബി ടുന് എന്ത് വരും ടു വൺ ടു അല്ലേ ടു വൺ ടു ഇതാണ് നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് ഈക്വൽ ടു ഐ ഇൻറ്റു ഐ ഉൾപ്പെടുന്ന റോയും കോളൊഴിവാക്കി അപ്പോൾ എന്ത് വന്നു മൈനസ് വൺ ഇൻറ്റു ടു മൈനസ് ടു മൈനസ് വൺ ഇൻറ്റു വൺ വൺ മൈനസ് ജെ ഇൻറ്റു നമ്മുടെ ഡിറ്റർമിനൻസിലൊക്കെ പഠിച്ചത് എങ്ങനെയാണ് ഡിറ്റർമിനൻസ് കാണുക എന്നുള്ളത് അല്ലേ ഡിറ്റർമിനൻസ് ജെ ഒഴിവാക്കി ജെ ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കി വൺ ഇൻറ്റു ടു മൈനസ് ടു ഇൻറ്റു വൺ ടു പ്ലസ് കെ ഇൻറ്റു കെ ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കി വൺ ഇൻറ്റു വൺ മൈനസ് ടു ഇൻറ്റു മൈനസ് വൺ അപ്പം ഇത് പ്ലസ് ആയി ടു ആയി എന്ത് കിട്ടി മൈനസ് ത്രീ വരൂല്ലോ ഇത് ആഡ് ചെയ്യുമ്പോൾ മൈനസ് ത്രീ ആയി ടു മൈനസ് ടു സീറോ അപ്പോൾ ജെ ഡേ എം അങ്ങനെ തന്നെ പോയി ഇവിടെയോ ടു പ്ലസ് വൺ ത്രീ പ്ലസ് ത്രീ കെ അപ്പോൾ മൈനസ് ത്രീ ആയി പ്ലസ് ത്രീ കെ നമുക്കിതിനെ എന്ത് കാണണം മോഡിലെസ് വാല്യൂ കൂടി കണ്ടുവെക്കാം അല്ലേ നമുക്ക് അതും കൂടി കാണാനുണ്ടല്ലോ നമ്മുടെ ഡിനോമിനേറ്റർ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ത്രീയുടെ സ്ക്വയർ നയൺ പ്ലസ് ജെ ടേം ഇല്ല ത്രീയുടെ സ്ക്വയർ നയൺ അപ്പോൾ അത് റൂട്ട് എയ്റ്റീൻ വന്നു റൂട്ട് എയ്റ്റീൻ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് നയൻ ഇൻറ്റു ടൂന്ന് എഴുതി കൂടെ എയ്റ്റീൻ എന്താ നയൻ ഇൻറ്റു ടു റൂട്ട് നയൻ ആ ത്രീ പിന്നെ ടു റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ അപ്പം ത്രീ റൂട്ട് ടു ആണ് മോഡുലസ് വാല്യൂ അപ്പം നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ എന്ത് വേണം ആദ്യം നമുക്ക് ഫോർമുല ഇതാണ് വെക്ടർ എ ടു മൈനസ് വെക്ടർ എ വൺ എന്താ ഐ മൈനസ് ത്രീ ജെ മൈനസ് ടു കെ അത് നമുക്കവിടെ എഴുതാം ഐ മൈനസ് ത്രീ ജെ മൈനസ് ടു കെ ഡോട്ട് നമ്മുടെ ബി വൺ ക്രോസ് ബി ടു എന്താ കിട്ടിയത് മൈനസ് ത്രീ ഐ പ്ലസ് ത്രീ കെ ഡിവൈഡ് ബൈ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ മോഡുലെസ് വാല്യൂ നമുക്ക് ഇനി ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് കാണാം അപ്പോൾ ഇവിടെ വൺ ഇൻറ്റു മൈനസ് ത്രീ അപ്പോൾ മൈനസ് ത്രീ ഇവിടെ ജെയുടെ ടേമില്ല അപ്പോൾ പിന്നെ അതെന്തായി മാറും സീറോ ആയിട്ട് മാറും അപ്പോൾ എടുക്കണ്ട മൈനസ് ടു ഇൻറ്റു ത്രീ മൈനസ് സിക്സ് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് സിക്സ് ഡിവൈഡഡ് ബൈ ത്രീ റൂട്ട് ടു മോഡിലസ് വാല്യൂ ഉണ്ട് മൈനസ് ത്രീ മൈനസ് സിക്സ് ഇത്തിരി മൈനസ് നയൻ ഡിവൈഡഡ് ബൈ ത്രീ റൂട്ട് ടു മോഡിലസ് വാല്യൂ ആവുമ്പോൾ മൈനസ് നയൻ പ്ലസ് ആവൂലേ അപ്പോൾ നയൻ ബൈ ത്രീ റൂട്ട് ടു അല്ല ത്രീ ഇവിടെ ക്യാൻസലാവില്ലേ അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി ത്രീ ബൈ റൂട്ട് ടു അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ ഒരിക്കലും റൂട്ടിൽ വെക്കില്ല അല്ലേ അപ്പോൾ ഒരു റൂട്ട് ടു കൊണ്ട് നമ്മുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഇവിടെ എന്തായി ത്രീ റൂട്ട് ടു ഇവിടെ റൂട്ട് ടു ഇതിൻ്റെ റൂട്ട് ടു ടു അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ് ത്രീ റൂട്ട് ടു ഡിവിഡഡ് ബൈ ടു ഇതാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്